അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ചിക്കൻ ലോലിപോപ്പ് ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ്റെ വിങ്സ് ആണ്. വിങ്സ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ മീൻസ് അതിൻ്റെ ആ ഒരു മീറ്റിനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് എല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു ലോലിപോപ്പിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സോയ സോസ് ആണ്. അതുപോലെ നമുക്ക് വേണ്ടത് വിനെഗർ വേണം, നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് വേണം, ആവശ്യത്തിന് ഉപ്പിടണം, ചില്ലി പൗഡർ ഇടണം. നമുക്കിതെങ്ങനെ 2-step മാരിനേഷനാണ്. അപ്പോൾ നമുക്ക് 1st step മാരിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനോട് നമുക്ക് സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഗാർലിക് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ട് ഈ ചിക്കനെ അതിൽ നമുക്കൊരു 1/2 hour മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 30 minutes ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് മാരിനേഷൻ നോക്കാം. അതിനുവേണ്ടി നമുക്ക് കോൺഫ്ലോർ വേണം, റൈസ് ഫ്ലോർ സാധാ അരിപ്പൊടി വേണം, മൈദ വേണം, അതുപോലെ ഒരു മുട്ടയും കൂടി വേണം. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് 2nd step മാരിനേറ്റ് ചെയ്യാം. അത് ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിന് മൈദ. ഞാനൊരു റേഷ്യോ പറയാത്തത് നമുക്ക് അതൊക്കെ നമ്മുടെ ഒരു ചിക്കൻ്റെ ഒരു വെയ്റ്റിനനുസരിച്ചിട്ടല്ലേ നമ്മൾ എടുക്കുക. അതുകൊണ്ടാണ് റേഷ്യോ പറയാത്തത്. മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും പറയണ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടും എൻ്റെ ഒരു ബാറ്ററിൻ്റെ ഒരു കളർ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ മുളക് പൊടിക്ക് കളർ കുറവാണ്, പക്ഷേ നല്ല എരിയുണ്ട്. അതുപോലെ നല്ല തിക്ക് ബാറ്റർ ആണെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും സോയ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും പറയണ പോലെ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതൊന്നും കൂടി ലോ ഫ്ലെയിമിലിടണം, ബിക്കോസ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം നമുക്ക്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി മീഡിയത്തിനേക്കാളും ഒന്നും കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയം എടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു സ്നാക്സാണ്. അതുപോലെ നമുക്കൊരു സ്റ്റാർട്ടറായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഭാഗമായിട്ടുണ്ട്. നമുക്ക് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റാം. അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ഇതാവണത്, കാരണം നമ്മൾ ആ ഒരു ലോ ഫ്ലെയിം, നല്ല ലോ അല്ല, ഒരു മീഡിയത്തിനേക്കാളും കുറച്ചും കൂടി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടല്ലേ ചെയ്യണം. അതുകൊണ്ട് ഇതൊന്നും കൂടി ടൈം എടുത്തിട്ടേ ആവുള്ളൂ, നല്ല ക്രിസ്പി ആവണം. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇതാ ഇപ്പോൾ നമ്മുടെ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. മക്കൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും അസ്സലാമു അലൈക്കും.